നമസ്കാരം. വി വൺ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം കാണുക. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്കറിയാം, ദിനംതോറും ആവശ്യങ്ങളിലും അതുപോലെ തന്നെ ചിലവും കൂടിക്കൂടി വരികയാണ്. പലരും ബാങ്ക്, സ്വകാര്യ ബാങ്കുകൾ, മറ്റു സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിന്നും വായ്പ എടുത്തിരിക്കുന്നുണ്ട്. പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതിൻ്റെയൊക്കെ പലിശ എന്നുള്ളത്. പല ലോണുകൾക്കും വ്യത്യസ്തമായ പലിശ നിരക്കാണ് ഈടാക്കുന്നത്. എന്നാൽ ഇത്തരക്കാർക്ക് ഒരു സുവർണാവസരമാണ്. പ്രത്യേകിച്ചും വനിതകൾക്ക് ഈ ഒരു പദ്ധതി വളരെ ഉപകാരപ്രദവുമാണ്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പദ്ധതിക്ക് ഈട് നൽകാതെ വായ്പ ലഭ്യമാകുന്നു എന്നതാണ്. അതുമാത്രമല്ല, വനിതകൾക്കാണ് ഈ ഒരു ലോൺ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2016 കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്റ്റാൻഡപ്പ് പദ്ധതി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കാണ് ലോൺ ലഭിക്കുന്നത്. അപേക്ഷകനും ഏതെങ്കിലും ബാങ്കിൽ കുടിശ്ശിക ഇടപാടുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതൊരു നിബന്ധന ഇതിനുണ്ട്. 7 വർഷം വരെയാണ് വായ്പ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി. വ്യാപാര സ്ഥാപനങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഈട് നൽകേണ്ടി വരും. നിർമ്മാണ മേഖലയാണെങ്കിൽ ഈട് നൽകേണ്ട ആവശ്യവുമില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, കൊടക് മഹീന്ദ്ര തുടങ്ങിയ ബാങ്കുകൾ വഴിയാണ് ലോൺ ലഭ്യമാകുന്നത്. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേരിൽ സംരംഭത്തിൻ്റെ 51% ഓഹരി ഉണ്ടായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നു.